ഇപ്പോൾ പി ജെ ജോസഫ് കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. തൊഴിലുടെ മുനിസിപ്പാലിറ്റിയിലുള്ളത് കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റിയിലേക്ക് കേരള കോൺഗ്രസ് 3 സീറ്റിൽ ജയിച്ചു. അതിൽ ജോസഫ് വിഭാഗത്തിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ജോസഫ് വിഭാഗത്തിന് 2 സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷമുണ്ട്. ബി ജെ പി മാറി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ചെയ്തത്. അതുപോലെ വന്നാൽ ഭരണം വീണ്ടും യു ഡി എഫ് തന്നെ കിട്ടും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, കേരള കോൺഗ്രസ് അലോട്ട് ചെയ്ത സീറ്റിൽ മനഃപൂർവം ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് മാത്രം 2 സീറ്റ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ കാരണം വ്യക്തമല്ല. എങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 1 സീറ്റ് കൂടി മുനിസിപ്പാലിറ്റി കൂടുതൽ കിട്ടി. അത് 1 സീറ്റ് ജോസ് കെ വിഭാഗം പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോഴാണ് അവിടെ ജയിച്ചത്. മറ്റു രണ്ട് കൂട്ടിയാൽ 5 സീറ്റ് തവണ കിട്ടാവുന്നതായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് 4 സീറ്റിൽ കേരള കോൺഗ്രസ് ഞങ്ങൾ ജയിച്ചപ്പോൾ കോൺഗ്രസ് 2 സീറ്റിൽ മാത്രമേ ജയിച്ചുള്ളൂ. അതിലെ 1 സീറ്റ് കരിമണ്ണൂർ തൊറുവിട നിയമകൊണ്ട് തന്നെ പെട്ടതാണ്. തൊഴുപുഴ നിയോജകമണ്ഡലത്തിലും ഇടുക്കി നിയോജകമണ്ഡലത്തിലുമുള്ള ജില്ലാ പഞ്ചായത്തുകൾ ഇത്തവണ ജയിച്ചു. 2 തൊഴുപുഴയിലും 2 ഇടുക്കി ജില്ലയിലും. അവിടെയെല്ലാം രണ്ടലയുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. അവിടെയെല്ലാം ചെണ്ട ചിഹ്നത്തിൽ ഞങ്ങളിതിനെ ജയിച്ചു. തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ 12-ൽ 10 പഞ്ചായത്തിൽ യു ഡി എഫിന് പിന്തുണ ഭൂരിപക്ഷമുണ്ട്. അവിടെയെല്ലാം തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വണത്തേക്കാൾ ബെറ്റർ പൊസിഷനാണ്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ LDFനായിരുന്നു. ഇത്തവണ 13-ൽ 8 സീറ്റ് മേടിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടി. 2 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തൊടുപുഴ നിയമത്തിലുള്ളത്. 1 തൊടുപുഴ, മറ്റൊരു എളന്തേശം. രണ്ടിടത്തും വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. പിന്നെ ജോസ് കെ മാണി ജില്ലാ പഞ്ചായത്തിൽ 1 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസുമായിട്ട് മത്സരിച്ചാണ് ജയിച്ചത്. അവിടെ 47 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ജയിച്ചത്. കൊണ്ടൻമേട് ഇടുക്കിയിൽ ഇടുക്കിയിലെ ചെണ്ട ചിഹ്നത്തിൽ 87 പേര് ജയിച്ചു. 2 ചിഹ്നത്തിൽ 44. അവിടെ 2 ചിഹ്നത്തിൽ ഇടുക്കി ജില്ലയിലുണ്ടായിരുന്ന വനിതാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ ചെണ്ട ചിഹ്നത്തിൽ തോൽപ്പിച്ചു. കർഷക യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റിന്, സംസ്ഥാന പ്രസിഡന്റിന് മൂലമറ്റത്ത് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് ചെണ്ട ചിഹ്നത്തിൽ തന്നെ ജയിച്ചു. 2 പരാജയപ്പെട്ടു. അതുപോലെ തൊറുവിള നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒരു ജിമ്മി മറ്റത്തിപ്പാറ കരിമുന്നം പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച് അവിടെയും തോറ്റു. പിന്നെ ഒരാൾ ജെസി ആൻ്റണി പോസ്റ്റൽ വോട്ടിൽ വഴിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം ജയിക്കുകയും ജോസ് കെ മാണി വിഭാഗം എല്ലാവരും തന്നെ പരാജയപ്പെടുകയും ചെയ്തു. കട്ടപ്പന
മാണി ഗ്രൂപ്പിൻ്റെ ശക്തികേന്ദ്രമായിരുന്നു. അവിടെയും വ്യക്തമായ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട്. അവിടെ നാല് സീറ്റിൽ രണ്ടലയുമായി ചെണ്ട മത്സരിച്ചു, അതിൽ മൂന്നും ജയിച്ചു. അപ്പോൾ ഇടുക്കിയിൽ എന്തോ ക്ഷീണം സംഭവിച്ചു എന്ന നിലയിൽ വാർത്ത വന്ന് ഒട്ടും ശരിയല്ല. കഴിഞ്ഞ വന്നേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പറയുന്നില്ല, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തുമെല്ലാം കേരള കോൺഗ്രസിന് മുൻതൂക്കത്തോടുകൂടി ഇതുണ്ട്. പിന്നെ വളരെ കൊട്ടിഘോഷിക്കുന്നൊന്ന് ഈ പാലാ മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണ്. പാലാ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ രണ്ട് ലക്ഷത്തിലും കേരള കോൺഗ്രസിന് തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നൊരു മുനിസിപ്പാലിറ്റിയാണ്. 26 17 സീറ്റ് മേടിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്. ഒറ്റയ്ക്ക് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് അവിടെ ഭരണമുണ്ടായിരുന്നു. ഇത്തവണ ആ 17 സീറ്റ് 9 സീറ്റായി ചുരുങ്ങി. അത് ചില പ്രത്യേക പ്രചരണത്തിൻ്റെ പുറത്താണ്. ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത്. അഡീഷണലായിട്ട് കിട്ടിയത് മറ്റേത് രണ്ട് മൂന്നെണ്ണം ഓൾറെഡി എൽ ഡി എഫിൽ തന്നെയായിരുന്നു. ഇത്തവണ രാമപുരം പഞ്ചായത്ത്, മൂന്നലവ് പഞ്ചായത്ത്, ഭരണങ്ങാനം പഞ്ചായത്ത്, തലപ്പലം പഞ്ചായത്ത്, മേലുകാവ്, ഇതെല്ലാം യു ഡി എഫ് തന്നെ ഇത്തവണ അധികാരത്തിൽ വരും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് ചിത്രം കുറെ കൂടെ വ്യക്തമാകാൻ പോകുന്നത്. അവിടെ ഒരു പഞ്ചായത്ത് മാത്രമാണ് ജോസ് കെ മാണി വിഭാഗത്തിന് അവിടെ കരൂർ പഞ്ചായത്ത് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഞങ്ങൾ ജയിച്ച വിശകലനങ്ങൾ നടത്തുകയായിരുന്നു. പി ജെ ജോസഫ് പാർട്ടി നല്ല വിജയമുണ്ടാക്കാൻ കഴിഞ്ഞ സാഹചര്യമാണുള്ളത്. ഇടുക്കിയിൽ മികച്ച നേട്ടമുണ്ടാക്കി. ഇടുക്കിയിൽ 5 പഞ്ചായത്തിൽ 4 ജയിച്ചു. തൊടുപുഴ കട്ടപ്പന നഗരസഭകൾ യു ഡി എഫ് ഭരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് അദ്ദേഹം വിശദീകരിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ.